ഇപ്പോൾ എവിടെ പോയി സംഘികളും കൊങ്ങികളും? തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയും സംഘവും ശബരിമല ദർശനം നടത്തിയത് ഇവരാരും അറിഞ്ഞില്ലേ? ചിരഞ്ജീവിക്കൊപ്പം 50 വയസ്സിൽ താഴെയുള്ള ഒരു യുവതി കൂടി മലകയറി സന്നിധാനത്ത് ദർശനം നടത്തിയത് എന്തേ ഇവരാരും അറിഞ്ഞില്ല? എന്തൊക്കെ പുകയിലായിരുന്നു! പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയുമായി 4-5 യുവതികൾ ശബരിമലയിൽ കയറാൻ വന്നപ്പോൾ സംഘികളും കൊങ്ങികളും ഉണ്ടാക്കിയ കോലാഹലങ്ങൾ കേരള ജനത അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ കയറ്റാതിരിക്കാൻ കാവലായിരുന്നു സംഘികൾ. ഇപ്പോൾ എവിടെയാ? അയോധ്യയിൽ രാമക്ഷേത്രത്തിന് കാവലിരിക്കാൻ പോയി കാണും അല്ലേ? ചിരഞ്ജീവിയും സംഘവും ശബരിമല ദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇരുമുടി കെട്ടില്ലാതെയാണ് ചിരഞ്ജീവി സന്നിധാനത്ത് ദർശനം നടത്തിയത് തന്നെ. അതും സംഘികൾക്ക് പ്രശ്നമല്ല. അതേസമയം ചിരഞ്ജീവിക്കൊപ്പമുണ്ടായിരുന്ന യുവതിയല്ലെന്നും 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെന്നും സ്ഥാപിച്ചെടുക്കാൻ സംഘപരിവാർ അനുകൂലികളും സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തി. അതിനായി അവർ ഒരുപാട് വിയർപ്പൊഴുക്കുന്നു. പക്ഷേ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഫോണിക്സ് ഗ്രൂപ്പ് ചെയർമാൻ സുരേഷ് ചുക്കാപ്പള്ളിയുടെ ഭാര്യ മധുമതിയാണ് താരത്തിനൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് സംഘികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവർക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും ഇവർ പറയുന്നു. എന്നാൽ യുവതി സന്നിധാനത്ത് ദർശനം നടത്തിയ സംഭവത്തെ അഭിനന്ദിച്ച് നേരത്തെ ശബരിമല കയറിയ ബിന്ദു അമണി രംഗത്തെത്തി. ചിരഞ്ജീവിയുടെ കൂടെ ആരെന്നറിയില്ല. ആരായാലും ശബരിമലയിൽ കയറിയ യുവതിക്കൊപ്പമാണ്. അവരുടെ വിശ്വാസമോ വിശ്വാസ രാഹിത്യമോ ഒന്നും എൻ്റെ വിഷയമേ അല്ല. ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്, ഭരണഘടന അവകാശത്തിൻ്റെ പ്രശ്നമായിട്ടാണെന്നാണ് ബിന്ദു അമണി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏതായാലും സംഘികൾക്ക് ഇതൊരു നാണക്കേടായി. ഇനി ശുദ്ധികലശമൊക്കെ നടത്തേണ്ടി വരുമായിരിക്കും അല്ലേ? അതിൻ്റെ ചിലവ് ആരായിരിക്കും വഹിക്കുന്നത്? ഏതായാലും ചിരഞ്ജീവി വഹിക്കാൻ സാധ്യതയില്ല. അയാളെ ഇനി കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കണ്ടേ? അപ്പോൾ അതും ദേവസ്വം ബോർഡിൻ്റെ തലയിൽ. സംഘികൾ പിരിവെടുത്ത് നടത്താനൊന്ന് ശ്രമിച്ചൂടെ? ഇത്രയൊക്കെ ആയില്ലേ? ദേവസ്വം ബോർഡിന് അതൊരു സഹായവും ആയിരിക്കും.